നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മാസം ആറാം തീയതി തിങ്കളാഴ്ച ഭരണി നക്ഷത്രമാണ് എന്നുള്ള കാര്യം അറിയാം വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലം ആരംഭിക്കുകയാണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച പിറന്നാൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് കുറച്ചു കാലമായി വിവാഹകാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് നല്ല ഒരു കാലം ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാം പ്രാർത്ഥനയോടുകൂടി അതിനു വേണ്ടി ശ്രമിച്ചോളൂ ഈ വർഷം പ്രണയിക്കുവാനൊക്കെയുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് പ്രണയമുണ്ടെങ്കിൽ അത് വിവാഹത്തിലെത്താനുള്ള യോഗമുണ്ട് നല്ല വിവാഹാലോചനകൾ വന്നു ചേരുവാനും മനസ്സിന് സംതൃപ്തി വന്നു ചേരുവാനും ഭാഗ്യമുണ്ട് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് പണ്ട് നഷ്ടത്തിൽ പോയിരുന്ന ബിസിനസ് പോലും ലാഭത്തിലെത്താനുള്ള യോഗമുണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കുവാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രിനറാണെന്നുണ്ടെങ്കിൽ പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഐ ടി മേഖലയിലെ ഒരു പ്രോജക്റ്റോ ഒക്കെ ആരംഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വർഷം കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാൻ അനുകൂലമാണ് ഫലങ്ങൾ പൊതുവെ അനുകൂലമാണ് എന്നുള്ളതുകൊണ്ട് മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കണം ശ്രീഗണേശ് അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങിപ്പോകും ഈ നക്ഷത്രത്തിന് ഭരണിക്ക് ശക്തി പകരുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രനാണെന്നുള്ള കാര്യം അറിയാം അതുകൊണ്ട് ശുക്രപ്രീതി വരുത്തുന്നത് നല്ലതാണ് തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകും ഇനി ഭാഗ്യരത്നമാണ് ഡയമണ്ടാണ് ഇവരുടെ ഭാഗ്യരത്നം ഡയമണ്ട് ധരിക്കുന്നതുകൊണ്ട് ഭാഗ്യം വർദ്ധിക്കുമെന്ന് മാത്രമല്ല അനുകൂലമായിട്ടുള്ള വർഷത്തിലെ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോവുകയും ചെയ്യും നവദോഷങ്ങളില്ലാത്ത സ്റ്റാൻഡേർഡ് ക്വാളിറ്റി രത്നമാണ് ധരിക്കേണ്ടത് എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക ഇനി ഭാഗ്യ നിറമാണ് മൾട്ടിപ്പിൾ കളേഴ്സാണ് ഇവർക്ക് ഭാഗ്യം നൽകുന്നത് അല്ല അതായത് റെഡ് വൈറ്റ് കോമ്പിനേഷൻ ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ കളേഴ്സ് ഇവർക്ക് ഭാഗ്യം നൽകും വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സ്വഭാവമായതുകൊണ്ട് ഗോഡി ആയിട്ടുള്ള ക്ലോത്ത്സ് ഇവർക്ക് നന്നായിട്ട് ഇണങ്ങുന്നു മാത്രമല്ല ഇവരുടെ ഓവറോളുള്ള ഒരു ആയിട്ടുള്ള ഒരു പെർഫോമൻസിന് ഈ കളേഴ്സ് വളരെയധികം സഹായിക്കും ഇപ്പോൾ പറഞ്ഞ നിറങ്ങളിൽ റെഡ് വൈറ്റ് ഗ്രീൻ ഇങ്ങനെയുള്ള നിറങ്ങളുടെ കോമ്പിനേഷൻ അതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്സ് ഉപയോഗിക്കാം ഇൻറ്റർവ്യൂസിനൊക്കെ അപ്പോൾ ഓവറോൾ പെർഫോമൻസിന് ഒരു ബെറ്റർമെൻറ്റ് തീർച്ചയായിട്ടും ലഭിക്കും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട വളരെ ഒരു നല്ല വർഷമാണ് ആരംഭിക്കുന്നത് സന്തോഷമായിരിക്കും ഇനിയൊരു കത്താണ് ശ്രീമതി ചന്ദ്രമതി പൂച്ചപ്പള്ളി കൊല്ലം എൻ്റെ മകൻ്റെ നക്ഷത്രം ചിത്തിര വയസ്സ് മുപ്പത് ആകുന്നു ഇതുവരെയായി നല്ല ജോലിയൊന്നും ആയിട്ടില്ല വിവാഹവും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നാണ് നല്ല കാലം വരിക എന്താണ് പരിഹാരം എന്നും ചോദിച്ചിട്ടുണ്ട് നക്ഷത്രത്തിന് കുറച്ചു കാലമായിട്ട് ഒരു മധ്യമകാലം എന്ന് പറയുക ഇടരശനിക്കാലം ഒക്കെ ആയിരുന്നു അതൊക്കെ എന്നോട് കഴിഞ്ഞിട്ടുണ്ട് ദശയും പൊതുവേ ജാതകത്തിൽ അനുകൂലമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ടാകും തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അല്പം ഒരു നിരാശയും ഉണ്ടാകാം ജാതകമനുസരിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടെന്നുള്ള കാര്യം അറിയാം അതിനുവേണ്ടി ശ്രമിക്കാം പക്ഷെ പണം മുടക്കിയുള്ള ശ്രമമൊന്നും വേണ്ട എന്നുള്ള കാര്യം അറിയാം പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചിത്രനക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് നല്ല കാലം എന്നാൽ ഈ വർഷം അവസാനത്തോടുകൂടി ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് നല്ലത് എങ്കിലും ഇപ്പോഴേ ശ്രമിക്കാവുന്നതാണ് ഈ വർഷം അവസാനം പൊതുവെ തിരക്കേടില്ലാത്തൊരു സമയമായി കാണുന്നുണ്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക ഹനുമാൻ പ്രീതി വരുത്തുക ശ്രീ ഹനുമാൻ ചാലീസ ദിവസവും ജപിച്ചോളൂ സകല പ്രയാസങ്ങൾ നീങ്ങി ഐശ്വര്യം വരും എന്നുള്ളതിൽ സംശയം വേണ്ട ഇന്നത്തെ നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം